വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ക്രിസ്മസ് വിചിന്തനത്തിന് താക്കോൽ വചനമായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 6-ഉം 7-ഉം വചനങ്ങളാണ്. മറിയത്തിൻ്റെ പ്രസവ സമയമായി. കുഞ്ഞിനെ പ്രസവിക്കാൻ അവർക്കൊരിടം കിട്ടിയില്ല. സത്രത്തിലെ കഥകൾ അടച്ചു. അവസാനം കാലികൾ മേയുന്ന ഒരു കാലിത്തൊഴുത്തിലെ മറിയം ശിശുവിനെ പ്രസവിച്ചു. പിള്ളക്കച്ചകൾ കൊണ്ട് അതിനെ പൊതിഞ്ഞു. തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും മാറോട് ചേർത്ത് കുഞ്ഞിനെ സംരക്ഷിച്ചു. പുൽക്കൂട്ടിൽ പിറക്കുന്ന ഈശോ ഒരു തിരസ്കാരത്തിൻ്റെ പ്രതികാരമാണ്. അവൻ രാജാവാണ്, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പക്ഷെ അവന് കവാടം തുറക്കാൻ ആരും സമ്മതിച്ചില്ല. സത്രം അടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് കാലികളുടെ സങ്കേതത്തിൽ അവൻ ജനിക്കേണ്ടി വന്നു. എല്ലാ ക്രിസ്മസും നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നീ കഥകു തുറക്കുന്നുണ്ടോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുവചന പ്രകാരമാണ്, ഞാൻ കഥകിൽ മുട്ടുന്നു, ആരാണോ കഥക് തുറക്കുന്നത് ഞാൻ അവനോട് തകത്ത് പ്രവേശിക്കും, ഞാൻ അവനോടൊത്ത് അത്താഴം കഴിക്കും. ക്രിസ്മസ് എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, 1000 പുൽക്കൂട്ടുകളിൽ ഈശോ ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ, 1000 പുൽക്കൂടുകളിൽ ഈശോ വന്ന് പിറന്നാലും എൻ്റെ കുടുംബത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ, എൻ്റെ കൂട്ടായ്മയിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ, സ്നേഹമുള്ളവരെയും ആർഭാടങ്ങളും ആഘോഷങ്ങളും ക്രിസ്മസിൻ്റെ ഭാഗമാണ്. പക്ഷെ ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലും ക്രിസ്മസിൻ്റെ അർത്ഥം മുങ്ങിപ്പോകരുത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് കഥക് തുറക്കാം. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.